ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി മോതിരമൊക്കെ നമുക്ക് ഇനി കടയിൽ നിന്ന് വാങ്ങാണ്ട് നമുക്ക് നമ്മൾ കളയണ മാസ്ക് കൊണ്ടിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്, അതിനുവേണ്ടി നമ്മുടെ മാസ്കിൻ്റെ നമ്മളുടെ മൂക്കിൻ്റെ ഭാഗത്ത് വരണോടത്ത് നേരെ ഒരു ഇങ്ങനെ ഒരു കമ്പി പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതാണ് ആ സംഭവം. അപ്പോൾ ഇതാദ്യം നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ വിരലിനനുസരിച്ച് അത് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നിലെയും നമുക്ക് നമ്മളുടെ വിരലിനനുസരിച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേന പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിരലിൻ്റെ അളവ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അളവിൻ്റെ പ്രശ്നം അവിടെ വരില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യണത്, അതിന് പകരം ഫെവി ബോണ്ടാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഫെവിക്യുക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവി ബോണ്ടാകുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പിടിക്കണം. ഇത് നന്നായി ഒട്ടിയതിന് ശേഷം മാത്രം നമ്മളെ കൈ ഒന്ന് പതുക്കെ വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു പ്ലെയിൻ റിങ്ങാണിപ്പോൾ ഇത്. ഇന്ന് നമുക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇതുപോലത്തെ കുറേ സ്റ്റോൺസ്. ഡ്രസ്സിൽ നിന്ന് പോയതുണ്ടാവും, പഴയ മാലയിൽ നിന്ന് ക്ലിപ്പിൽ നിന്ന് ഒക്കെ പോയ സ്റ്റോൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇത് പറഞ്ഞെടുത്തിട്ട് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്റ്റോൺസ് എല്ലാം ഇതുപോലെ ഞാൻ ശേഖരിച്ച് വെക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ഷോളിലൊക്കെ കുത്തുന്ന പിന്നിൻ്റെ ഒരു കല്ലാണ്. അത് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. പിന്നെ ഇത് പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സ്റ്റോൺസ് വേണം. ഇനി മാസ്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം, സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് മൂന്ന് ലെയർ കാണും. നമ്മളുടെ മാസ്ക് ഇതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൂന്ന് ലെയർ കാണും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ള ലെയർ എടുത്തിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലെടുക്കുന്നത് ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പതുക്കി ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്തിനെ വരെ എൻഡ് ഭാഗത്തിനെ വരെ ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു നൂല് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി വീണ്ടും ഉണ്ടാക്കി വെച്ച ഇതുപോലത്തെ റിങ് എടുത്തിട്ട് അവിടെ ഗം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടും നമുക്കിതുപോലെ ഡബിൾ ഷെയ്ഡിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ബ്ലൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല ഒരു ഭംഗിയുണ്ട്, ഇത് ഇട്ടിട്ടും ഭംഗിയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികളുടെ അളവിൽ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ഇടാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.